പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഞാൻ ഒരു വാർത്ത കാണുവാൻ ഇടയായി. തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: 3 വർഷം ഒരു മനുഷ്യനെ മാറ്റിയത്. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വഴിയോരത്ത് എല്ലും തോലുമായി കിടന്നിരുന്ന അജ്ഞാതനെ ഏറ്റെടുത്ത് മുടിയും താടിയും നീക്കി കുളിപ്പിച്ച് ഭക്ഷണം നൽകിയ ശേഷം മുരുകൻ തെരുവോരം എന്ന സാമൂഹിക പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? മുരുകന്റെ കയ്യിലെ മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ട അജ്ഞാതൻ ഫേസ്ബുക്കിലെ ഒരു പ്രൊഫൈൽ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ. മഹേഷ് അയ്യർ എന്ന ഫേസ്ബുക്കിലെ ചിത്രവും ഇപ്പോഴത്തെ രൂപവും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടില്ല. 3 വർഷം മുൻപുള്ള ചിത്രമാണ് ഫേസ്ബുക്കിലേതെന്നും ഇപ്പോൾ പ്രായം 46 ആണെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ ആകുമായിരുന്നില്ല. അതിനുശേഷം ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു. എറണാകുളത്തു നിന്ന് BCOM പാസ് ആയതിനു ശേഷം മുംബൈയിലെ ഒരു കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലിയെടുക്കുകയായിരുന്നു. ഏകദേശം 60,000 രൂപ ശമ്പളമുണ്ടായിരുന്നു. അദ്ദേഹം വിവാഹമൊന്നും കഴിച്ചിരുന്നില്ല. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടമായി. അദ്ദേഹം നാട്ടിലെത്തി അമ്മയോടൊപ്പം താമസം ആരംഭിച്ചു. 1 വർഷം മുമ്പ് അമ്മ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെടൽ താങ്ങാനാകാതെ അദ്ദേഹം വീണ്ടും വണ്ടി കയറി തൃശൂരെത്തി. തൃശൂര് ഓട്ടോറിക്ഷ ഓടിച്ചൊക്കെ ജീവിതം തള്ളി നീക്കി. എന്നാൽ ഓട്ടോറിക്ഷയുടെ വാടകയും ജീവിത ചെലവും കൂട്ടിമുട്ടിക്കുവാനാകാതെ വന്നപ്പോൾ അദ്ദേഹം വാടക വീടൊഴിഞ്ഞ് കടത്തിണ്ണയിലേക്ക് താമസം മാറ്റി. ആളുകൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹം തൻ്റെ ഓരോ ദിനവും തള്ളി നീക്കി. പലവിധ രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടി തളർച്ച ബാധിച്ചു. ഇന്ന് എല്ലും തോലുമായി അദ്ദേഹം ആയിരിക്കുകയാണ്. സാമൂഹിക പ്രവർത്തകർ അദ്ദേഹത്തെ ഏറ്റെടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, 3 വർഷം കൊണ്ട് 46 വയസ്സുള്ള ഒരു മനുഷ്യന് വന്ന മാറ്റമാണ് ഇത്. ഒറ്റപ്പെടലിൻ്റെ വേദന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഒരു മനുഷ്യനെ അലട്ടി. ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത ഒരവസ്ഥ. നമുക്ക് പലപ്പോഴും സമ്പത്തുണ്ടാകും, വലിയ വീടുകളുണ്ടാകും. എന്നാൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ ദരിദ്രരായിരിക്കും. ഒറ്റപ്പെടലിൻ്റെ വേദനയാണ് ഏറ്റവും വലിയ വേദന. ആരോടും സംസാരിക്കുവാൻ കഴിയാതെ, തൻ്റെ വേദനയും സന്തോഷവും പങ്കുവയ്ക്കുവാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ വർണ്ണിക്കാൻ ആകാത്തതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയാം. എന്നെ കേൾക്കുവാൻ, എന്നെ മനസ്സിലാക്കുവാൻ എൻ്റെ ചുറ്റും ആളുകളെ നൽകിയതിന്, എനിക്ക് സ്നേഹിക്കുവാൻ, എനിക്ക് സംസാരിക്കുവാൻ എൻ്റെ ചുറ്റും ആളുകളുള്ളതിന്, അതുപോലെ തന്നെ എൻ്റെ ചുറ്റിലും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, രോഗാവസ്ഥയിലായിരിക്കുന്നവർ, അവരിലേക്ക് എൻ്റെ കണ്ണുകൾ തുറക്കുവാനും എൻ്റെ ജീവിതം അവർക്ക് കൂടി പങ്കുവച്ച് നൽകുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പങ്കുവച്ച് നൽകുന്ന ഓരോ നിമിഷവും നമുക്ക് പല ഇരട്ടിയായി തിരിച്ചു കിട്ടും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. പുതിയ ഒരു ജീവിതത്തിലേക്ക് കാൽവെച്ച് നമുക്ക് നടന്നു നീങ്ങാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.